ഞാൻ മിനി നജീബ്. ആർട്ടിസ്റ്റിക് പോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റത്തെ ഭംഗിയാക്കാൻ പൂക്കൾക്കുള്ള പ്രാധാന്യം പോലെ തന്നെ ഇലച്ചെടികൾക്കുമുണ്ട്. അങ്ങനെയുള്ളൊരു ചെടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കോളിയസ് അല്ലെങ്കിൽ കണ്ണാടിച്ചെടി എന്ന പേരിലും അറിയപ്പെടുന്നു. നല്ല കളർഫുള്ളായ ഇലകളാണ് ഇവയുടേത്. ഞാൻ 50 വെറൈറ്റിയിൽ കൂടുതൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവയുടെ ഇലകൾ ഓരോന്നും രൂപത്തിലും നിറത്തിലും വളരെ വ്യത്യസ്തമാണ്. ഇത് വളരെ സെൻസിറ്റീവായ പ്ലാന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് വെയിലത്തും മഴയത്തും ഒരുപോലെ വെച്ച് വളർത്താൻ ചില വെറൈറ്റികൾ വളരെ ബുദ്ധിമുട്ടാണ്. ചില വളരെ ചുരുക്കം വെറൈറ്റികൾ മാത്രമേ മഴയത്തും നിന്നാലും പ്രശ്നമില്ലാതെ നിൽക്കുന്നുള്ളൂ. ഈ പ്ലാന്റ് നട്ടുച്ചയ്ക്കുള്ള വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ ഇലകൾ നരച്ചു പോവുകയും ചെടിയുടെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് രാവിലത്തെയോ ഉച്ച കഴിഞ്ഞുള്ള വെയിലോ കൊള്ളുന്ന രീതിയിൽ പ്ലാന്റ് വളർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വളരും. മഴ കൂടുതൽ കിട്ടിയാലും കൂടുതൽ നമ്മൾ ചെടിയിൽ വെള്ളം ഒഴിച്ചാലും വളരെ പ്രശ്നം കാണിക്കുന്നൊരു വെറൈറ്റിയാണ് കോളിയസ്. നമുക്ക് ചെടിയുടെ ഇലകൾ കാണുമ്പോൾ അറിയാം വെള്ളം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ഒരു ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്നതായിരിക്കും അത് നല്ലത്. എന്നാൽ ഒരുപാട് വാടുന്നത് വരെ നിൽക്കുകയും ചെയ്യരുത്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഞാൻ ഈ പ്ലാന്റുകളെല്ലാം വെച്ചിരിക്കുന്നത് UV ഷീറ്റിനടിയിലാണ്. അവിടെയാകുമ്പോൾ കൂടുതൽ വെയിൽ കിട്ടത്തുമില്ല, മഴ കിട്ടത്തുമില്ല. എന്നാൽ ആവശ്യത്തിനുള്ള ലൈറ്റ് കിട്ടുകയും ചെയ്യും. UV ഷീറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് വീടിൻ്റെ ഷെയ്ഡിനടിയിലോട്ട് വെച്ചാലും മതി. കുറച്ച് ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കളർഫുള്ളായിട്ട് വളരും. ഈ വെറൈറ്റിക്ക് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടുവരുന്നത്. ഒന്ന്, വെള്ളം കൂടിയാൽ ചീഞ്ഞു പോവുക എന്നുള്ളത്. പിന്നൊരെണ്ണം ഇലപ്പുഴുവാണ്. ഇലപ്പുഴു അത് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഇലയ്ക്കടിക്കുന്ന ഏതെങ്കിലും ഇൻസെക്ടിസൈഡുകൾ അത് നിർബന്ധമായിട്ടും രണ്ടാഴ്ച കൂടുമ്പോൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇലകളെല്ലാം തിന്ന് നശിപ്പിക്കും. ഞാൻ കൊടുക്കുന്നത് അഡ്മയറാണ്. അഡ്മയറോ ഒബ്രോൺ അങ്ങനെ ഏതെങ്കിലും ഇലച്ചെടികൾക്കടിക്കുന്ന ഇൻസെക്ടിസൈഡ് കൊടുക്കുന്നത് നല്ലതാണ്. ഈ പ്ലാന്റ് നമ്മൾ നടാനെടുക്കേണ്ടിയ മീഡിയം രണ്ട് ഭാഗം മണലും ഒരു ഭാഗം ചുമന്ന മണ്ണും ഒരു ഭാഗം ചാണകപ്പൊടി, എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് സ്യൂഡോമണാസ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നടുന്നതാണ് നല്ലത്. അത് ഒരു പരിധിവരെ നമുക്ക് ചീൽ രോഗത്തിൽ നിന്നും ചെടിയെ രക്ഷപ്പെടുത്താം. ഈ ചെടി നമ്മൾ നടുമ്പോൾ തന്നെ വളമെല്ലാം ചേർത്ത് നടുന്നതാണ് നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ നമ്മൾക്ക് പിന്നീട് കൊടുക്കാൻ പറ്റുന്നത് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 19 19 19 മാസത്തിലൊരിക്കൽ 2 ഗ്രാം, ഒരു ലിറ്റർ 2 ഗ്രാം എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് വളർച്ചയ്ക്ക് നല്ലതാണ്. ഈ പ്ലാന്റ് നമുക്ക് നല്ല ഹൈറ്റിലും വളർത്താം, ബുഷിയാക്കിയും വളർത്താം. ബുഷിയാക്കി വളർത്തണമെങ്കിൽ ചെറിയ തൈയായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണ്ട നുള്ളി നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് അതിൻ്റെ ലീഫ് നുള്ളി നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും. എന്നാൽ ചുരുക്കം ചില വെറൈറ്റികൾ ബുഷിയാക്കി വളർത്താൻ പറ്റാത്ത വെറൈറ്റികളും ഇതിലുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണ്ട നുള്ളി ഇടയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഇതിൽ ഫ്ലവർ ഉണ്ടാവും. ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്താൽ അതിൽ ഷൂട്ട് വരാൻ കുറച്ച് താമസവും വരും. ബുഷിയാക്കി എടുക്കാൻ പ്രയാസവുമാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കോളിയസ് വെറൈറ്റി വളരെ ഭംഗിയായിട്ട് വളർത്താൻ പറ്റും.
ഇനി കോളിയസിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാം. ഇതുപോലെ ടെൻഡറായിട്ടുള്ള സ്റ്റെമ്മ മതി നമുക്ക് കോളിയോസ് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട്. കട്ടിയുള്ള സ്റ്റെമ്മിൻ്റെ ആവശ്യമേ ഇല്ല. ഇതാണ് വേഗം കിളിക്കുന്നത്. ഇതുപോലെ നാല് ലീഫ് വന്നിട്ട് ഒരു മണ്ടയും കൂടെ വരുന്ന ടൈപ്പിൽ എടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് വളമൊന്നും ചേർക്കാത്ത മണ്ണിൽ നടുന്നതാണ് വേഗം കിളിക്കാൻ അത് സഹായിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെറും മണലാണ്, വളമൊന്നും ചേർക്കാത്ത മണൽ. മണലിനകത്ത് നനഞ്ഞ മണലൊന്ന് നനയ്ക്കണം. നനച്ചിട്ട് ഒരു ഹോളിട്ടിട്ട് ചുമ്മാ അത് പ്രസ് ചെയ്ത് വെക്കുക മാത്രമേ ഉള്ളൂ. ഇനി ഇത് ദിവസം ആദ്യത്തെ ഒരാഴ്ച രണ്ട് നേരം വെള്ളം നനച്ചു കൊടുക്കണം. രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു നേരം മതി. ഒരു മൂന്നാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മണ്ടയിലെ ലീഫ് ചെറുതായിട്ട് വളർന്നു തുടങ്ങുന്ന കാണാം. അപ്പോഴത്തേക്ക് ഈ മണ്ടയിലെ ലീഫ് ഇങ്ങനെ ഒരു നാല് ഇല വരുന്ന വിധത്തിൽ നുള്ളിയും കളയണം. കിളിച്ചു തുടങ്ങിയതിന് ശേഷം നുള്ളിക്കളയണം. അപ്പോഴത്തേക്ക് ഇതെല്ലാം വലിയ ഷൂട്ടുകളായിട്ട് വരും. അങ്ങനെ നല്ല നമുക്ക് അത് വേഗം ബുഷിയാക്കി എടുക്കാനും പറ്റും. ഇതിൽ വേരുമുഴുക്ക ഫിക്സ് ആയതിന് ശേഷം ഇതിൽ നിന്ന് ഇതിനെ ഇളക്കിയെടുത്തിട്ട് വേര് പൊട്ടാതെ ഇളക്കിയെടുത്തിട്ട് വളമെല്ലാം ചേർത്ത മണ്ണിൽ വേണം നടാൻ. നമ്മൾ കോളിയോസ് നടുമ്പോൾ പിന്നീട് വളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് മാറ്റി നടുമ്പോൾ തന്നെ എല്ലാ വളവും ചേർത്ത മണ്ണിൽ നടുന്നതാണ് അത് നല്ലത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും കമൻസിന് വളരെയധികം നന്ദി. ഞാൻ ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.